പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമുക്ക് തന്നു. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കൃപയും അനുഭവിപ്പാൻ ഇന്ന് പകലിടിയാക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ കല്ലറ ഉറപ്പാക്കുവാൻ പീലാത്തോസ് കൽപ്പന കൊടുത്തു. ഒരു കാരണവശാലും യേശു ഉയർത്തെഴുന്നേൽക്കത്തില്ല എന്നാണ് പീലാത്തോസ് കരുതിയത്. അതിന് പടയാളികളെ കാവലാക്കി. അവർ ചുറ്റും നിന്നു. എന്നാൽ ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ യേശു ക്രിസ്തു കല്ലറ വിട്ട് പുറത്തേക്ക് വരികയാണ്. ഈ കാഴ്ച കണ്ടു പടയാളികൾ താഴെ വീണു. അവർ ഓടിച്ചെന്ന് പീലാത്തോസിനോട് പറഞ്ഞ സംഭവങ്ങൾ. ധാരാളം പണം കൊടുത്ത് പടയാളികളെ പീലാത്തോസ് തൻ്റെ വശത്ത് നിർത്തിയിട്ട് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ എല്ലാവരോടും പറയണം, ഞങ്ങൾ ഉറങ്ങുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ വന്ന് യേശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് എല്ലാവരോടും പറയണമെന്ന് അവർക്ക് പണം കൊടുത്ത് അവരെ സ്വാധീനിച്ചു. ഒരു ശക്തനായൊരു നേതാവ്, നേതൃത്വം കൊടുക്കുന്ന പീലാത്തോസ് പടയാളികൾ ഉറങ്ങുന്നു എന്ന വ്യാജം അടിച്ചറക്കുവാൻ താൻ തീരുമാനിച്ചു എങ്കിലും ആ വ്യാജ വാർത്തയെ പരസ്യമാക്കി യേശു ദേശത്തെല്ലാം നടന്നു, ഉയർപ്പിൻ്റെ ശേഷം ജീവിച്ചിരിക്കുന്നു തെളിയിച്ചു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിച്ചിരിക്കുന്നു തെളിയിക്കേണ്ടത് അവൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കല്ലറ വിട്ട് പുറത്തു വന്നതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്ന നമ്മളാണ്. കല്ലറ അടഞ്ഞു കിടക്കുന്നതല്ല, കല്ലറ തുറന്നു കിടക്കുകയാണ്. യേശുവിൻ്റെ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർപ്പാണ്. അവൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമെന്ന് വായിക്കുമ്പോൾ ഒരു സത്യം ഞാൻ ആത്മാവിൽ പറയാം. നീ പുറത്തു വരാതിരിക്കത്തക്കവണ്ണം, നീ ഉയർത്തെഴുന്നേൽക്കാതിരിക്കത്തക്കവണ്ണം, നീ നന്മ പ്രാപിക്കാതിരിക്കത്തക്കവണ്ണം എത്ര വലിയ കല്ലുകൾ പിടിച്ചു വെച്ചാലും ആ കല്ലുകൾ നീക്കി നിന്നെ പുറത്തെടുക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നന്മയെ തടയുവാൻ, ഉയർച്ചയെ തടയുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ തടയുവാൻ ഒരു ശക്തിക്ക് കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം നീ പുറത്തു വരിക തന്നെ ചെയ്യും. ദൈവ മഹത്വം എല്ലാ വിഷയത്തിൻ്റെ മേലും ഇന്ന് പകലുണ്ടായിരിക്കും. ധൈര്യമായി നമുക്ക് മുന്നോട്ട് ചുവടുകൾ വയ്ക്കാം. ഗോഡ് ബ്ലെസ് യു.